കഴിഞ്ഞ 15-ന് രാത്രിയോടെ പാല് വാങ്ങി വീട്ടിലേക്ക് മടങ്ങും വഴിയായിരുന്നു ആക്രമണം. പൈപ്പ് കൊണ്ട് അടിക്കുന്നതും തൊഴിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. റോഡിൽ അബോധാവസ്ഥയിൽ കിടന്ന പ്രസന്നയെ പരവൂർ പോലീസ് എത്തിയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ബന്ധുവായ പ്രദീപും മറ്റു 3 പേരും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് പ്രസന്ന പറഞ്ഞു. പ്രദീപിന്റെ വർക്ക്ഷോപ്പിൽ പ്രസന്ന മോഷണം നടത്തിയെന്ന് പ്രതികൾ ആരോപിച്ചിരുന്നു. ഇതിന്റെ പേരിലുണ്ടായ വാക്കേറ്റത്തിന്റെ തുടർച്ചയായിരുന്നു ആക്രമണം. ഒരു പൈപ്പിന്റെ വഴക്കാണ് നടന്നത്. ആ വാതിലിൽ കൂടെ ഞാൻ കയറി എടുത്തെന്നും പറഞ്ഞ് കാലത്ത് തൊട്ട് വഴക്കായിരുന്നു. ആ വഴക്കിന് ഞാൻ പിന്നെ അവര് എന്നെ ചീത്ത വിളിച്ചപ്പോൾ ഞാനും ചീത്ത വിളിച്ചായിരുന്നു. അത് അപ്പോഴങ്ങ് തീർന്നിട്ട് ഞാൻ പാല് മേടിക്കാൻ രാത്രി 8:30 കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ 9 മണിയായി. 9 മണിയായപ്പോൾ എന്നെ ഇരുട്ടത്ത് കൊളിഞ്ഞിരുന്നു കൊണ്ട് എന്നെ അടിച്ചതാണ്. ഇടിച്ച് ചവിട്ടി തള്ളി തറയിലങ്ങ് ഇട്ടു. പ്രസന്ന 2 തവണ ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയായിട്ടുണ്ട്. ഇവരുടെ ഭർത്താവും കിടപ്പ് രോഗിയാണ്. പ്രതികൾ ഒളിവിലാണെന്ന് പരവൂർ പോലീസ് പറഞ്ഞു. റിപ്പോർട്ടർ കൊല്ലം.